ഉറക്ക ഗുളികകൾ സുരക്ഷിതമാണോ? Ethnic Health Court in Public Interest. ഉറക്കമില്ലായ്മ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് ഉപാധിയായി ഉറക്ക ഗുളിക കഴിക്കുന്നവരുമുണ്ട്. എന്നാൽ ഈ ഉറക്ക ഗുളിക കഴിക്കുന്നത് സുരക്ഷിതമാണോ? തീർച്ചയെന്നാവും നിങ്ങളുടെ മറുപടി. കാരണം ഉറക്കം കിട്ടാനുള്ള മരുന്നാണല്ലോ ഉറക്ക ഗുളികകൾ. എന്നാൽ അങ്ങനെ വിശ്വസിക്കാൻ വരട്ടെ. എത്നിക് ഹെൽത്ത് കോർട്ട് വിശദീകരിക്കുന്നു, ഉറക്കമില്ലായ്മയുടെ ലക്ഷണങ്ങളെ ചികിത്സിക്കാനായി സ്ലീപ്പിംഗ് പില്ലുകൾ ചിലരെങ്കിലും ഉപയോഗിക്കാറുണ്ട്. സാധാരണയായി മറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും വിധത്തിലുള്ള ഉറക്ക തകരാറുകൾ മൂലമാണ് ഉറക്കമില്ലായ്മ നമുക്ക് അനുഭവപ്പെടുന്നത്. എന്നാൽ ഇത്തരത്തിൽ പതിവായി സ്ലീപ്പിംഗ് ഗുളിക ഉപയോഗിക്കുന്നവർക്ക് ശാരീരികവും മാനസികവുമായ ആസക്തി ഉൾപ്പെടെ നിരവധി പ്രത്യാഘാതങ്ങൾക്ക് ഇടയാകുന്നു. ഇങ്ങനെ ഉറക്കക്കുറവിന് കഴിക്കുന്ന സ്ലീപ്പിംഗ് ഗുളികകളെ സെഡേറ്റീവ് ഹിപ്നോട്ടിക് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവയിൽ പലതും ദുരുപയോഗം, ആസക്തി എന്നിവയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളവയാണ്. അവയ്ക്ക് നിയമാനുസൃതമായ പല ഉപയോഗങ്ങളുണ്ടെങ്കിലും ഉറക്ക ഗുളികകൾക്ക് കാര്യമായ അപകട സാധ്യതകളും പാർശ്വഫലങ്ങളുമുണ്ടെന്ന് പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. സാധാരണയായി ഉറക്ക ഗുളികകൾ പതിവായി ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഇത്തരം കുഴപ്പങ്ങൾ ഉള്ളത്. ഇടയ്ക്ക് യാത്ര പോകുമ്പോഴോ ഉറക്കത്തിന് തടസ്സമുള്ളപ്പോഴോ ഗുളികകൾ കഴിക്കുന്നത് പേടിക്കാനൊന്നുമില്ല. പക്ഷേ ഉറക്ക ഗുളികകളുടെ നീണ്ടു നിൽക്കുന്ന ഉപയോഗം മരുന്നുകളുടെ ഫലം കുറയ്ക്കുകയും മറ്റു പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. ഒരു മരുന്നിൻ്റെ അളവ്, ആവൃത്തി, ദൈർഘ്യം എന്നിവ വളരെ പ്രധാനമാണ്. ഒപ്പം ഉറക്ക തകരാറുകൾ ചികിത്സിക്കുന്നതിൽ പരിചയമുള്ള ഒരു ഡോക്ടർ ആവണം ഇവ നിർദ്ദേശിക്കുന്നത്. അതായത് സ്വയം ചികിത്സയുടെ ഫലമായി ഉറക്ക ഗുളികകൾ കഴിക്കരുതെന്ന്. ഇനി ഉറക്ക ഗുളികകളുടെ അപകടങ്ങൾ മനസ്സിലാക്കാം. ഉറക്ക മരുന്നുകളുടെ അപകടകരമായ ഫലങ്ങളാണ് ചുഴലി, കോച്ചിപ്പിടുത്തം എന്നിവ മുതൽ വിഷാദ രോഗം വരെ. ഉറക്ക ഗുളികകളുടെ ദുരുപയോഗം മൂലം ശ്വാസംമുട്ട്, നെഞ്ചുവേദന, ഓക്കാനം, വീക്കം എന്നിവയ്ക്ക് കാരണമാകുന്ന അലർജി പ്രതിപ്രവർത്തനങ്ങളും ചില ആളുകൾക്ക് അനുഭവപ്പെടാറുണ്ട്. അപൂർവമെങ്കിലും ഉറക്ക ഗുളികകൾ ഉപയോഗിക്കുന്നവർക്ക് പാരസോംനിയാസ് ഉണ്ടാകും. ഉറക്കത്തിൽ നടക്കുക, ഭക്ഷണം കഴിക്കുക, ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുക, ഡ്രൈവിംഗ് ചെയ്യുക എന്നിങ്ങനെയുള്ള അപകടകരമായ ഉറക്ക തകരാറുകൾ പ്രകടമാകുന്ന അവസ്ഥയാണ് പാരസോംനിയാസിസ്. ഉറക്ക ഗുളികകളുടെ അപകടം ചെറിയ ക്ഷീണം മുതൽ കോമ വരെയാണ്. ഈ പാർശ്വഫലങ്ങളിൽ ചിലത് മാരകമായ അവസ്ഥയിലേക്ക് നയിച്ചേക്കാം. ഉറക്ക ഗുളിക ദുരുപയോഗത്തിൻ്റെ സാധാരണ ലക്ഷണങ്ങളും പാർശ്വഫലങ്ങളും: തലകറക്കം, തൊണ്ട വരളുക, ഏകോപനത്തിൻ്റെ തകരാറുകൾ, പകൽ മയക്കം, ഓർമ്മ നഷ്ടം, അസാധാരണമായ സ്വപ്നങ്ങൾ, ചൊറിച്ചിലും വീക്കവും, മയക്കം, കുറഞ്ഞ ശ്വസന നിരക്ക്, ഉറങ്ങാൻ എല്ലാ രാത്രിയിലും ഉറക്ക ഗുളികകളെ ആശ്രയിക്കുന്നത്, ഒരേ അളവിൽ നിന്ന് സമാനമായ ഫലങ്ങൾ അനുഭവിക്കാത്തത്, മരുന്ന് കഴിക്കുന്നതിനായി നേരത്തെ ഉറങ്ങുക, സുഖകരമായ ഫലങ്ങൾ അനുഭവിക്കുന്നതിനായി ഉറങ്ങാതെ തന്നെ മരുന്ന് കഴിക്കുന്നത്, പകൽ ഉറക്ക ഗുളികകൾ ഉപയോഗിക്കാനുള്ള ആഗ്രഹം, നേരത്തെ മരുന്നുകൾ തീരുന്നത്, ഉറങ്ങാൻ വലിയ ഡോസുകൾ ആവശ്യമാണ്, ഒന്നിലധികം തവണ ഉപേക്ഷിക്കാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നു, സാമൂഹിക പ്രൊഫഷണൽ വിദ്യാഭ്യാസ കുടുംബ ബാധ്യതകൾ അവഗണിക്കുന്നു, ആശയക്കുഴപ്പത്തിലായെന്ന് തോന്നുന്നു, സുഹൃത്തുക്കളിൽ നിന്ന് കുടുംബത്തിൽ നിന്നും സ്വയം ഒറ്റപ്പെടുന്നു, അപകടകരമായ പെരുമാറ്റങ്ങൾ, പിൻവലിക്കൽ ലക്ഷണങ്ങൾ അനുഭവിക്കുന്നു, മുൻപ് ആസ്വദിച്ച പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമില്ലായ്മ, ഉറക്ക ഗുളികകളോടുള്ള ആസക്തി, മാനസികാവസ്ഥ അടിക്കടി മാറുന്ന തുടങ്ങിയവയാണ്. വളരെ കാലം സ്ലീപ്പിംഗ് ഗുളികകൾ ഉപയോഗിക്കുന്നവർക്ക് തീവ്രമായ പാർശ്വഫലങ്ങൾ അനുഭവപ്പെടാം. കാലക്രമേണ ഈ ഗുളികകൾ കഴിക്കുന്നത് തുടരുമ്പോൾ ഈ പദാർത്ഥം അവരുടെ ശരീരത്തിൽ കെട്ടിപ്പടുക്കുകയും അനാവശ്യ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം, ക്രമരഹിതമായ ഹൃദയമിടിപ്പ്, വിഷാദം എന്നിവ ഈ ഫലങ്ങളിൽ ഉൾപ്പെടാം. എന്നാൽ ഇവയ്ക്ക് പകരം എന്താണെന്ന് ചോദിച്ചാൽ, ഉറക്ക ഗുളികകൾ ഉപയോഗിക്കുന്നതിന് പകരം വിട്ടുമാറാത്ത ഉറക്കമില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം അന്തർലീനമായ തകരാറിനെ ചികിത്സിക്കുക എന്നതാണ്. മെച്ചപ്പെട്ട ഉറക്ക രീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി വിട്ടുമാറാത്ത ഉറക്കമില്ലായ്മയ്ക്കുള്ള ഏറ്റവും ഫലപ്രദമായ ചികിത്സയായി കണക്കാക്കപ്പെടുന്നു. ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. Ethnic Health Court, forward to good health.